ഇരിക്കുന്നതാര, ഒരു വലുതായിരിക്കുന്നതാര, ഏ ആ നിങ്ങളെന്നിരിക്കുന്നതായ പിതാവ് ആരാധിച്ച് കർമ്മിച്ചിരിക്കുന്നതായ ഈ പുണ്യക്ഷേത്രത്തിനകത്ത് കാലാവസ്ഥയായിരിക്കുന്ന കാളകൂടം കുടിച്ചു മറഞ്ഞു പോരുന്ന കാലത്തിങ്കൽ നിന്നിട്ട് അത് പരിരക്ഷിച്ചിരിക്കുന്നതായ പത്മനാഭനായിരിക്കുന്ന ഭഗവാൻ പാപത്തെ പരിഹരിപ്പാനായിക്കൊണ്ട് ഭഗവാന്റേതായ ഈ തിരുനടനങ്ങളെ എന്റെ കളത്തിൽ വീട് കണ്ണീരാശി ആധാരമായിട്ട് ആവിർഭവിച്ചിട്ട് നിങ്ങൾ കുടുംബാധിന്മാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടേതായ ബന്ധുജനങ്ങളും അങ്ങനെ കൂടി കളിച്ച് നിലനിന്നിട്ട് ഭക്തപുരസരം വാരിക്കോര് വെച്ചിരിക്കുന്ന നിവേദത്തെ അനുഭവിച്ചു പോരാൻ തക്കവണ്ണം മകരമാസം 16-ാം തീയതി കുറിച്ചിരിക്കുന്ന കുരുമാനത്തിന് തക്കവണ്ണം ഭഗവാനെ കൂടിക്കാടുവാനുള്ള ഭാഗ്യയോഗ്യതകൾ ലഭിച്ചോ ലഭിച്ചോ? ശരിക്കാരാ, ഇത് തന്നെയാണോ നിങ്ങൾ ആശിച്ചത്? യാഗമാണോ ചെയ്തത്? യാഗം ചെയ്യേണ്ടി വന്നുവോ? അല്ല മഹാദാനം ചെയ്യിച്ചുവോ ചെയ്തക്കാരാ? അല്ല വേദങ്ങൾ അഭ്യസിച്ചിട്ടോ? ഏ ഒന്നുമല്ല, നിങ്ങളുടേതായ പിതാവും അനുജന്മാരും ആരാധിച്ച് കർമ്മിച്ചിരിക്കുന്നതായിരിക്കുങ്കൽ നിന്നിട്ട് എല്ലാം ഭഗവാന്റേതായ വിഭൂതിയായിട്ട് മറിഞ്ഞിരിക്കുന്നതായ കാലനേരത്തിങ്കൽ പുത്രകളത്രാദികളായിരിക്കുന്ന നിങ്ങൾ ഏതായാലും ഏകോദര സഹോദര ഭാവമെന്നിരിക്കുന്നതായ നിലയിങ്കൽ നിന്നിട്ട് ഭഗവാന്റേതായ തിരുനടനങ്ങൾ കണ്ടുപോരുന്ന കാലത്തിങ്കൽ നിന്ന് ഏതായാലും ഭഗവാന്റേതായ ഈ വക്രതുണ്ടത്തിങ്കൽ നിന്ന് പ്രവഹിക്കുന്നതായ തിരുനാമത്തെ ശ്രവിച്ചിട്ട് ഏതായാലും അനുഗ്രഹാശിസുകൾ നേടിപ്പോരണം എന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? മനസ്സായിരിക്കുന്ന ധർമ്മക്ഷേത്രം അല്ലേ? മനസ്സായിരിക്കുന്ന ധർമ്മക്ഷേത്രമാണ് വലുതായിരിക്കുന്നതായ ആരാധനാലയം. ഏ മനസ്സാവാത കർമ്മണ വിചാരിക്കുന്ന പോലെ തന്നെ ഇത് ജരിക്കാര പൊന്നമ്പലവാസനായിരിക്കുന്ന മടിമേടവിൽ വാസം ചെയ്തിരിക്കുന്നതായ ഭഗവാനാണ് അല്ലേ? ഏ അങ്ങനെതായ ആർത്തനാഥത്തിങ്കൽ നിന്നിട്ട് മുഴുകിപ്പോരുന്നതായ എന്റെ കളത്തിൽ വീട് കണ്ണീരാശി ആധാരമായിട്ട് വൈകുണ്ഠനാഥ ഏതായാലും അന്ന് നിങ്ങളുടേതായ കൂടുതികൾ നിങ്ങളുടേതായ പിതാവ് ഏ ആ പിതാവും അനുജന്മാർ അല്ലെ മാതാപിതാ മാതുല ജ്യേഷ്ഠ ഗുരുജനങ്ങൾ അങ്ങനെയിരിക്കുന്നതായ നിലയിൽ അന്ന് ഏതായാലും അങ്ങനെ വിളങ്ങിയിരിക്കുന്നതായ ഈ തിരുമുറ്റത്തിനകത്ത് ഇന്നും ഭഗവാൻ നിറഞ്ഞ് ആടിപ്പോരുന്നുണ്ടല്ലോ. ഇത് ശരിക്കാരാ ആയതുകൊണ്ട് ഏതാ നിന്ന ജല നില ജന്മനില എന്നതേ പോലെ തന്നെ ഏതായാലും അവിടെ അവിടെ നിലനിന്നിരിക്കുന്നതായ നിലയും കിട്ടുന്നിട്ട് ഓരോരോ അനുഭവങ്ങൾ അവരവരുടേതായ ജന്മത്വം അവിടെയെല്ലാം ഉണ്ടായി വിശേഷിച്ചിട്ടും ആർഗുണം ഒന്ന് ശുദ്ധമാക്കി പ്രയത്നങ്ങൾ ഉണ്ടാവും സാധിക്കില്ലെന്ന് പറഞ്ഞു എങ്കിലും അത് ഉപദേശമായിട്ട് അല്പമാത്രമായിരിക്കുന്നതായ ഭൂമിയാണെങ്കിലും കൈമാറ്റം ചെയ്തിട്ടാണെങ്കിലും എന്റെ കന്നീരാശിയും ശുദ്ധീകരിച്ചെടുത്ത് പോരണം. അതിന്റെ കൈമലർത്തി അപേക്ഷയാണല്ലോ ഒന്ന് ചെയ്യുന്നത്. ഏ ഇന്നോ അത് പൂർണ്ണത വരുത്തിന്ന് പുത്രകളത്രാളികളായിരിക്കുന്നതായ നിങ്ങൾ അതിന് വേണ്ടുന്നിരിക്കുന്നതായ കർമാനുഷ്ഠാനങ്ങൾ അന്ന് ശുദ്ധീകരിച്ചു എടുത്തു. ഏതായാലും ആ ഈ സന്നി ആ തിരുസന്നിധി ഈ കളത്തിൽ വീട് അങ്ങനെ ഇരിക്കുന്നതായ ഈ കന്നീരാശി ശുദ്ധീകരിച്ച് അങ്ങനെ പ്രതിഷ്ഠാതി കർമ്മങ്ങൾ ചെയ്തുപോകുന്ന കാലത്തിൽ ഉണ്ടോ ഉണ്ടായിരുന്നു അങ്ങനെ പിതാക്കന്മാർ? ഏ ഇല്ല അല്ലെ? എന്തായാലും ബ്രഹ്മം പറ്റെങ്കിൽ അടക്കത്തെ വരും. ചെയ്തിരിക്കുന്ന മോശങ്ങളും എല്ലാം വേണ്ട